നമസ്കാരം. മഴക്കെടുതിയിൽ കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ട കേരളത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. ഡി എം കെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയിലും പ്രളയത്തിലും ദുരിതമനുഭവിക്കുന്ന കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പമാണ് സംസ്ഥാനം. അവരുടെ ദുരിതങ്ങൾ ആശ്വാസമായി ഡി എം കെ ചാരിറ്റബിൾ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ധനസഹായം പ്രഖ്യാപിക്കുന്നു. നമുക്ക് ഈ മാനുഷികതയെ ഉൾക്കൊണ്ട് അവരെ സഹായിക്കാം, സ്റ്റാലിൻ ട്വീറ്റ് ചെയ്തു. നേരത്തെ തിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയും കേരളത്തിന് സഹായം പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ കത്തിലാണ് ദലൈലാമ കേരളത്തിനൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ദലൈലാമ ട്രസ്റ്റ് 11 ലക്ഷം രൂപയാണ് സഹായം പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മൂലം ജീവനും സ്വത്തിനും സംഭവിച്ച ദുരന്തത്തിൽ ദലൈലാമ ദുഃഖമറിയിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ അനുശോചനമറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അതേസമയം ദേശീയ ദുരന്ത പ്രതികരണ രക്ഷാസേന പറവൂരിലെത്തി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പെരിയാർ തീരത്തുള്ളവരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഇടുക്കി ഡാം ഇന്ന് 11 മണിക്ക് തുറന്നു. 3-ാമത്തെ ഷട്ടറാണ് ആദ്യം തുറന്നത്. ചെറുതോണിയിലെ ജലനിരപ്പ് വിലയിരുത്തി 2-ാമത്തെ ഷട്ടറും 4-ാമത്തെ ഷട്ടറും 35 സെന്റിമീറ്റർ വീതം ഉയർത്തും. വെള്ളം ഒഴുകിയെത്തുന്ന മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമിലെ വെള്ളം ഒഴുകിയെത്തുന്ന പ്രദേശങ്ങളിൽ ജനങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. പ്രസ്തുത മേഖലകളിൽ മീൻപിടുത്തം സമൂഹ മാധ്യമങ്ങളിലായി പോകുന്നത് സെൽഫി എടുക്കുന്നതിനടക്കം വിലക്കുണ്ട്. പ്രദേശത്ത് താമസിക്കുന്ന 64 കുടുംബങ്ങളിൽ നിന്നായി 22 പേരെ മാറ്റി പാർപ്പിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് ശമനമുണ്ടായേക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. അടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആശങ്കയായി തുടർന്നിരുന്ന പത്തനംതിട്ടയിൽ മഴ കുറഞ്ഞത് ആശ്വാസകരമാണ്. ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഡാമുകൾ തുറക്കുന്നതോടെ വിവിധ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുൻകരുതലിൻ്റെ ഭാഗമായി ഇടമലയാർ പമ്പള അണക്കെട്ടുകൾ തുറന്നു. ഇടമലയാർ അണക്കെട്ടിൻ്റെ 2 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വരെയാണ് ഉയർത്തിയിരിക്കുന്നത്. പുഴയിലെ ജലനിരപ്പ് അനുസരിച്ചായിരിക്കും കൂടുതൽ വെള്ളം തുറന്നുവിടുന്നതിൽ അന്തിമ തീരുമാനം. ഷട്ടർ 80 സെന്റിമീറ്റർ വരെ ഉയർത്താനാണ് തീരുമാനം. ഇപ്പോൾ അധികമായി വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പമ്പള അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വരെയാണ് ഉയർത്തിയിരിക്കുന്നത്. 50 ക്യുമെറ്റ്സ് വെള്ളം പമ്പളയിൽ എത്തുമെന്നാണ് നിഗമനം. പമ്പളയിലെ ജലനിരപ്പ് 10 സെന്റിമീറ്ററിന് മുകളിൽ ഉയരാതെ നിലനിർത്തുകയാണ് ലക്ഷ്യം. പ്രളയ സാധ്യതകൾ നിലവിലില്ല എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. പമ്പള തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വീടുകളിൽ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിച്ചതായാണ് വിവരം. അതേസമയം ശനിയാഴ്ച മുതൽ പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നുണ്ടാകുന്ന ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും അകപ്പെട്ട് ഇതുവരെ 33 പേർ മരിച്ചു. ഇന്നലെ 6 പേര് കൂടി മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. തൃശൂർ കോട്ടയം ജില്ലകളിലായി ഇന്നലെ 4 പേരാണ് വെള്ളത്തിലകപ്പെട്ട് മരിച്ചത്. കൊല്ലത്തും ഒരാൾക്ക് ജീവൻ നഷ്ടമായി.